ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജൂൺ 7 സൗദി അറേബ്യയിൽ വെച്ച് നടക്കുന്ന സൂപ്പർ ഷോഡൌൺ എന്നുള്ള ഇവന്റിൽ ഒരു 50-man ബാറ്റിൽ റോയൽ നടക്കുന്നുണ്ട്. ഈ ഒരു 50-man ബാറ്റിൽ റോയലിൽ ഒരുപാട് സൂപ്പർ സ്റ്റാർസിന്റെ റിട്ടേൺ ഉണ്ടാകുമെന്ന് ഒരുപാട് റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന 5 സൂപ്പർ സ്റ്റാർസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവരല്ലാതെ വേറെ ആരൊക്കെയാണ് തിരിച്ചു വരാൻ ചാൻസ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് ഈ വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ സൂപ്പർ സ്റ്റാർ തന്നെ WWE ഹാൾ ഓഫ് ഫേമറായ മാർക്ക് ഹെൻറിയാണ്. മാർക്ക് ഹെൻറി അവസാനമായിട്ട് വന്നത് ഗ്രേറ്റസ്റ്റ് റോയൽ റംബിളാണ്. ഗ്രേറ്റസ്റ്റ് റോയൽ റംബിളിൽ 5 നമ്പറായി വന്നിട്ട് 3 പേരെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് മാർക്ക് ഹെൻറി പോയിട്ടുള്ളത്. 50 പേരെ തികയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പഴയ ലെജൻസിൻ്റെ കൂട്ടത്തിലേക്ക് ഒരാളെ കൂടി ചേർക്കാൻ വേണ്ടിയിട്ടും മാർക്ക് ഹെൻറിയെ കൊണ്ടുവരുമെന്ന് തന്നെയാണ് കൂടുതൽ റൂമേഴ്സ് കേൾക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ബാറ്റിൽ റോയലുകളിലെല്ലാം തന്നെ വളരെ തടിയുള്ള ആൾക്കാരെ കൊണ്ടുവരുമെന്ന് തന്നെയാണ് കൂടുതലും റൂമേഴ്സ് ഉള്ളത്. 2 സൂപ്പർ സ്റ്റാർ കേർട്ടാങ്കിൾ ആണ്. കേർട്ടാങ്കിൾ അവസാനമായിട്ട് വന്നത് WrestleMania 35 ബാരൺ കോർബിനുമായിട്ടുള്ള ആ ഒരു മാച്ചിലായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ചാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനത്തെ ബാറ്റിൽ റോയലുകളിലും റോയൽ റംബിളുകളിലുമെല്ലാം റിട്ടയർ ചെയ്ത സൂപ്പർ സ്റ്റാർസ് വരുന്നത് കൊണ്ട് കേർട്ടാങ്കിളിനും വരാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷം നടന്ന ഗ്രേറ്റസ്റ്റ് റോയൽ റംബിളിൽ 16 നമ്പറിൽ വന്നിട്ട് 3 പേരെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു കേർട്ടാങ്കിൾ. ഇനി അടുത്തത് 3 സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ സ്റ്റാർ അക്കാം എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ സ്റ്റാറാണ്. ടീം AOP സൂപ്പർ സ്റ്റാർ ആയിരുന്നു അക്കാം. അദ്ദേഹത്തിന്റെ ടാഗ് ടീം പാർട്ണറായിട്ടുള്ള റേസാറിനുമായിട്ടായിരുന്നു AOP എന്നുള്ള ടീമായിട്ട് ഉണ്ടായിരുന്നത്. ഈ AOP എന്നുള്ള ടീം റോയൽ ഉള്ളപ്പോൾ വളരെയധികം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. റോയൽ വളരെയധികം വലിയ ഒരു ഹീൽ ക്യാരക്ടറായിട്ടായിരുന്നു ഈ ഒരു AOP എന്നുള്ള ടീം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ ഇവർക്ക് ഈ അക്കാമിന് ഒരു ഇഞ്ചുറി പറ്റിയതിനെ തുടർന്ന് അവർ WWE നിന്നും മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇഞ്ചുറി മാറി കഴിഞ്ഞു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്നിട്ടും അദ്ദേഹം ഇതുവരെ WWE മത്സരങ്ങളിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സൂപ്പർ ഷോഡൌണിൽ നടക്കുന്ന ബാറ്റിൽ റോയലിലേക്ക് വരുമെന്ന് തന്നെയാണ് റൂമറുകൾ കേൾക്കുന്നത്. ഇനി അടുത്ത 4 സൂപ്പർ സ്റ്റാർ, ഇതും ഒരു ടാഗ് ടീമിലെ സൂപ്പർ സ്റ്റാർ തന്നെയാണ്. ബ്രീസാങ്കോ എന്ന് പറയുന്ന ടാഗ് ടീം, സ്മാക്ഡൗണിൽ ഉണ്ടായിരുന്ന ടാഗ് ടീമിലുള്ള ഫാൻഡാങ്കോ ആണ് തിരിച്ചു വരാൻ ചാൻസ് ഉള്ള സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്. ടൈലോ ബ്രീസും ഫാൻഡാങ്കോയും ആയിരുന്നു ആ ഒരു ടാഗ് ടീമിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ടാഗ് ടീമിനെ അവർ സ്പ്ലിറ്റ് ചെയ്ത് ഒരാളെ റോയലും ഒരാളെ സ്മാക്ഡൗണിലും ആക്കിയതോടെ ഈ ഒരു ടാഗ് ടീം അവിടെ നശിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ടൈലോ ബ്രീസ് NXTയിലേക്ക് പോവുകയും അവിടെ 25th NXT ടേക്ക് ഓവറിൽ NXT നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് ഒരു മാച്ച് വെൽവെറ്റിൻ ഡ്രീമുമായിട്ട് കളിക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും ഫാൻഡാങ്കോ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഫാൻഡാങ്കോ അവസാനമായി മാച്ചുകൾ കളിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഫാൻഡാങ്കോയെ ഒരു മാച്ചിലും കണ്ടിട്ടില്ല. 10 മാസമായി WWE നിന്നും ഫാൻഡാങ്കോയെ കാണാതായിട്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സൂപ്പർ ഷോഡൌണിൽ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഒരുപാട് പേർ പറയുന്നത്. ഇനി ഏറ്റവും അവസാനമായി കേൾക്കുന്ന പേര് ആരുടെയാണെന്ന് വെച്ചാൽ ബ്രേ വയറ്റിൻ്റെതാണ്. കാരണം ബ്രേ വയറ്റ് ഇപ്പോൾ റോയൽ ഒരു ഫയർഫ്ലൈ ഫൺ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ലൊരു പുഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാറ്റിൽ റോയലിൽ ബ്രേ വയറ്റിനെ കൊണ്ടുവരികയും ബ്രേ വയറ്റിനെ വിജയിപ്പിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് കൂടുതലായിട്ട് കേൾക്കുന്ന റൂമറുകൾ. ഈ ഒരു ബാറ്റിൽ റോയലിൽ വിജയിച്ചാൽ ബ്രേ വയറ്റിന് നല്ലൊരു പുഷ് തന്നെ WWE കൊടുക്കുന്ന തരത്തിലുള്ള സ്റ്റോറി ലൈൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ബ്രേ വയറ്റ് അവസാനമായി WWE മെയിൻ ഷോകളിൽ മാച്ച് കളിച്ചത്. അത് മാറ്റ് ഹാർഡിയുമായിട്ടുള്ള ആ ഒരു ടീമിലുള്ള ഒരു മാച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം കുറേ കാലത്തേക്ക് ബ്രേ വയറ്റിനെ കണ്ടിട്ടില്ലായിരുന്നു. പിന്നീട് തിരിച്ചു വന്നത് ഒരു കോമഡി ക്യാരക്ടറിലായിട്ട് ഒരു ഫയർഫ്ലൈ ഫൺ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയിലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അതിനുശേഷം ഒരു ഹീൽ ക്യാരക്ടർ ആവുന്നുണ്ട് എന്നുള്ളതിൻ്റെ എല്ലാ സൂചനകളും നൽകിക്കൊണ്ടായിരുന്നു ബ്രേ വയറ്റ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മാച്ചിൻ്റെ ഇടയിൽ ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേ വയറ്റിനെ ഉപയോഗിക്കാൻ വളരെയധികം നല്ല ചാൻസ് തന്നെ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് WWE സൂപ്പർ ഷോഡൌണിൽ തിരിച്ചു വരുമെന്ന് തോന്നുന്ന സൂപ്പർ സ്റ്റാർസ്. നിങ്ങൾക്ക് തോന്നുന്ന സൂപ്പർ സ്റ്റാർസ് ആരൊക്കെയാണെന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.